നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ എന്തായാലും പോയിരിക്കും. ഇനി വിവാഹമാണെങ്കിൽ ആരായാലും സൗന്ദര്യം കൂട്ടാനായി ബ്യൂട്ടി പാർലറിൽ ഒന്ന് കയറിയിറങ്ങാത്തവരായി ഉണ്ടാകില്ല. വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ സാധാരണ കാര്യമാണ്. ഫേഷ്യലിന്റെ ഗുണം ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഫേഷ്യൽ ചെയ്യണം. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയ യുവതി ഇപ്പോൾ ആശുപത്രിയിലാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും യുവതിയുടെ നില അതീവ ഗുരുതരവും. വധുവിന്റെ മുഖം ആകെ വികൃതമായിരിക്കുകയാണ്. കർണാടകയിലെ ഹസൻ ജില്ലയിലാണ് സംഭവം. വിവാഹത്തിന് ഒരുങ്ങി നിൽക്കാൻ തന്റെ പ്രദേശത്തെ ബ്യൂട്ടി പാർലറിൽ പോയി മടങ്ങിയെത്തിയ യുവതിയുടെ മുഖം കറുത്ത് വീർത്ത് വികൃതമായിരിക്കുകയാണ്. പുതിയ എന്തോ മേക്കപ്പ് പരീക്ഷിച്ചതാണ് വധുവിന് വിനയായത്. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ആരംഭിച്ച വിവരം പ്രതിശ്രുത വരനെയും കുടുംബത്തെയും യുവതിയുടെ ബന്ധുക്കൾ അറിയിച്ചു. തന്റെ വധുവാകാൻ പോകുന്ന യുവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയറിഞ്ഞ് സഹതാപമൊന്നുമല്ല യുവാവിന് തോന്നിയത്. വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കാനായിരുന്നു. ബ്യൂട്ടീഷ്യൻ തന്റെ സ്ഥാപനത്തിലെത്തിയ യുവതിയുടെ മുഖത്ത് പുതിയ തരം ഫൗണ്ടേഷൻ ഇട്ട ശേഷം ആവി കൊള്ളിച്ചു. ഇതോടെ മുഖം പൊള്ളി വീർത്തു തുടങ്ങി. പിന്നെ തൊലിയുടെ നിറം മാറി കറുപ്പായി. യുവതിയും ബന്ധുക്കളും ബ്യൂട്ടീഷ്യനെതിരെ പോലീസിൽ പരാതി നൽകി. അവരെ കസ്റ്റഡിയിലെടുത്ത് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുകയാണ് പോലീസ്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ യുവതി ഉള്ളത്. പിന്നാലെ ബ്യൂട്ടീഷ്യനെ ചോദ്യം ചെയ്തതായി കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. വിവാഹത്തിന് 10 ദിവസം മുമ്പാണ് ഇവർ മേക്കപ്പ് ചെയ്യാനായി പോയത്. പട്ടണത്തിലെ ഗംഗാശ്രീ ഹർബൻ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പായിലാണ് വധു പോയത്. എന്നാൽ ഇവിടെ നിന്ന് മേക്കപ്പ് ചെയ്ത വധുവിനെ മുഖം വീർത്തും വിരൂപവും വികൃതവുമായി മാറുകയായിരുന്നു. പുതിയ മേക്കപ്പ് പരീക്ഷിച്ചതായാണ് ബ്യൂട്ടീഷ്യൻ പറയുന്നത്. ഈ മേക്കപ്പ് ഇട്ടതോടുകൂടി വധുവിന് അലർജി ഉണ്ടായി, മുഖം വീർക്കാൻ തുടങ്ങുകയായിരുന്നു. യുവതിയുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് പറയുന്നത്. മുഖമാകെ വല്ലാത്ത അവസ്ഥയിലാണ് ബ്യൂട്ടി പാർലറിനെത്തിയ യുവതിയുടെ മുഖത്ത് ഫൗണ്ടേഷന് ശേഷം ബ്യൂട്ടീഷ്യൻ ആവി കൊള്ളിച്ചതായും ഇതോടെ മുഖം പൊള്ളിയും നീര് വെക്കുകയായിരുന്നുവെന്നുമാണ് വിവരം. പിന്നാലെ മുഖം കറുത്ത നിറമാവുകയും ചെയ്തു. കുടുംബത്തിന്റെ പരാതിയിൽ ബ്യൂട്ടീഷ്യനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. കൺപുരുകങ്ങൾ വാക്സ് ചെയ്ത് നിറം നൽകാൻ ശ്രമിച്ച തമിക എന്ന പെൺകുട്ടിക്കും കണ്ണു തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഡൈ അലർജിയുള്ളതിനാൽ പെൺകുട്ടി ഉപയോഗിച്ച പെൻസിൽ ഉപയോഗിച്ചാണ് കൺപുരുകങ്ങൾ നിറം നൽകാൻ തമിക ബ്യൂട്ടീഷ്യനോട് പറഞ്ഞത്. എന്നാൽ ഇത് മറന്ന് ബ്യൂട്ടീഷ്യൻ ഡൈ ഉപയോഗിക്കുകയായിരുന്നു. ഇതോടെ തമികയ്ക്ക് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. കണ്ണുകൾ നിറയുകയും ചൊറിയുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ കുട്ടിയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.